വയനാട് ട്രൈബൽ ഹെറിറ്റേജ് വില്ലേജ് അതായത് എന്നൂരിലേക്കുള്ള ഒരു യാത്രയാണ്. ഒരു രണ്ടാഴ്ച ആയിട്ടുള്ളൂ അത് ഓപ്പൺ ആയിട്ട്. അപ്പോൾ അത് ഓപ്പൺ ആയതിനു ശേഷം അതിൻ്റെ ഒരു പ്രൊമോ വീഡിയോ കണ്ടപ്പോൾ ഒന്ന് പോയി കാണണം തോന്നി. കാരണം അത്രയ്ക്ക് മനോഹരമായിരുന്നു ആ ഒരു വീഡിയോ. എന്തായാലും ഞങ്ങളൊന്ന് പോകാൻ തീരുമാനിച്ചു. ഒരു ഔട്ടിങ് അത്രേ ഉള്ളൂ. ആ ഒരു ഫീൽ അവിടെ കിട്ടുമെന്നൊന്നും അറിയില്ല. ഇനി നമുക്ക് പ്രത്യേകിച്ച് അവിടെ പോയിട്ടൊന്നും ആസ്വദിക്കാനൊന്നും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ പൂക്കോട് ലേക്കൊക്കെ ഉള്ളത്. ജസ്റ്റ് അവിടെ ഒന്ന് കറങ്ങി പോരുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇപ്പോൾ യാത്ര തിരിച്ചിട്ടുള്ളത്. സോ ഇപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഏകദേശം ഒരു 3-4 കിലോമീറ്റർ കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ രണ്ട് സൈഡിലും നല്ല മനോഹരമായ ടീ ഗാർഡൻസ് ഒക്കെ ഉണ്ട്. ഇത് ശരിക്കും പുതിയപാടി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ താഴെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ വരുന്ന സമയത്ത് ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങുന്നൊരു സ്ഥലം കൂടിയാണ്. ശരിക്കൊരു വ്ളോഗ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലുള്ള യാത്രയല്ല. പോകുന്ന വഴിക്ക് കാറിലിരുന്നപ്പോൾ വൈഫ് ഇങ്ങനെ സൈഡിലിരുന്ന് ഷൂട്ട് ചെയ്തെന്ന് മാത്രം. ഒന്നാമത് കുട്ടികളുണ്ട്, ചെറിയ കുട്ടികളാണ്, പിന്നെ കാലാവസ്ഥയും പ്രതികൂലമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിങ്ങനെ ഡയലോഗ്സ് ഒക്കെ കൊടുത്തുകൊണ്ട് ഒരു വ്ളോഗ് പോസിബിളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലുള്ള കാഴ്ചകൾ പൂർണ്ണമായിട്ടൊന്നും കവർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. എന്നിരുന്നാലും ആ ഒരു യാത്രയിലുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു സന്തോഷമൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. വയനാട്ടിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ചെമ്പ്ര പീക്ക്. അതിൻ്റെ താഴ്ഭാഗത്ത് കൂടെ, അതിൻ്റെ ഒരു താഴ്വര എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, ആ ഒരു ഭാഗത്തുകൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഊട്ടി കാലിക്കറ്റ് റോഡാണത്. അപ്പോൾ ആ ഒരു വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു മനോഹരമായ വ്യൂ തന്നെയാണ് ചെമ്പ്ര പീക്കിൻ്റെ ഈ ഒരു ലോങ് വ്യൂ. വയനാടിനെ സംബന്ധിച്ച് ഒരുപാട് സാഹസിക ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്. അതിലൊന്നാണ് ശരിക്കും ചെമ്പ്രമല എന്ന് പറയുന്നത്. ചെമ്പ്ര പീക്കിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് കയറിക്കഴിഞ്ഞാൽ അവിടെ ഒരു ലവ് ലേക്ക് ഒക്കെ ഉണ്ട്, വളരെ ഫേമസ് ആണ്. അതായത് ലവ് ഷേപ്പിലുള്ള ഒരു തടാകം. അത് വലിയ അത്ഭുതം തന്നെയാണ്. കാരണം അത്രയും വലിയ ഒരു മല കയറി ടോപ്പിലെത്തുമ്പോൾ ഒരു തടാകം കാണുക, അതും ഒരു ലവ് ഷേപ്പിൽ. ശരിക്കും വയനാട്ടിലെ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് വരുന്ന ആളുകൾ പലപ്പോഴും മിസ്സ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ചെമ്പ്ര പീക്ക്. കാരണം അവിടേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു ദിവസം കംപ്ലീറ്റ് നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ടൈം നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഒരു ട്രക്കിംഗ് ഒക്കെ ഉദ്ദേശിച്ചിട്ടാണ് വരുന്നതെങ്കിൽ അത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ കൂടിയാണ് ഈ പറയുന്ന ചെമ്പ്ര പീക്ക്. സോ അപ്പോൾ നമ്മൾ വയനാട്ടിലെ ട്രൈബൽ ഹെറിറ്റേജ് വില്ലേജ് അതായത് എന്നൂര് എന്നുള്ള ആ ഒരു അമേസിങ് ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ജസ്റ്റ് മുകളിലേക്ക് കയറിയ ആ സമയത്ത് ഞാനെടുത്ത ഒരു വീഡിയോ ആണത്. മുകളിൽ കയറിയപ്പോൾ നല്ല ഭംഗിയായിട്ടൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ഈ മുകളിൽ എത്തിപ്പെട്ട കാര്യം ആലോചിച്ചപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ശരിക്കും തിരിച്ചു പോകേണ്ടി വരുമോ എന്നൊക്കെ തോന്നി ആ ഒരു സമയത്ത്. കാരണം പൂക്കോട് ലേക്കിലേക്കുള്ള, പൂക്കോട് വെറ്റിനറി കോളേജിലേക്കുള്ള എൻട്രൻസ് എന്ന് ഈ ട്രൈബൽ വില്ലേജിൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ള ജീപ്പുകളിലാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അത് ഞാൻ കഴിഞ്ഞ തലേദിവസം വിളിച്ചപ്പോൾ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു എന്നോട്. പക്ഷേ അവിടെ എത്തിയപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വല്ലാത്തൊരു തിരക്കാണ് അവിടെ കണ്ടത്. ഒന്നാമത് എനിക്ക് തോന്നുന്നു സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ടാണോ എന്നറിയില്ല, അങ്ങോട്ട് കയറുന്ന എൻട്രൻസിൽ റോഡിൻ്റെ രണ്ട് സൈഡിലും ആളുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ വണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. അങ്ങനെ ഒടുവിൽ നമ്മൾ അതിൻ്റെ ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ വീഡിയോ എടുത്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണത്. ശരിക്കും ജീപ്പിലൊക്കെ ഇടിച്ച് കയറി, അതിനിടയ്ക്ക് മഴ പെയ്ത്, പിന്നെ ടോക്കൺ അടിസ്ഥാനത്തിലാണ് അവർ ജീപ്പിൽ കയറ്റുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങോട്ട് വരണമെങ്കിൽ അവരെ സെപ്പറേറ്റ് വണ്ടിയിലാണ് കയറ്റി വരുന്നത്. അപ്പോൾ ഈ കുട്ടികളെ കൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് നേരം റോഡിൽ അങ്ങനെ നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ചൊന്ന് മാറി നിന്ന ഗ്യാപ്പിൽ ടോക്കനൊക്കെ മിസ്സായിപ്പോയി. അങ്ങനെ ശരിക്കും റിസ്ക് എടുത്തിട്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടിയിട്ടാണ് മേലേക്ക് കയറി വന്നത്. പക്ഷേ മുകളിലെത്തിയപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നുണ്ടാവുമല്ലോ കാഴ്ചകളൊക്കെ, നല്ലൊരു അടിപൊളി ആംബിയൻസ് തന്നെയാണ്, അതിൽ യാതൊരു സംശയമല്ല. കാരണം നമ്മൾ അത്രയും റിസ്ക് എടുത്ത് ഇവിടെ എത്തിയത് വെറുതെ ആയി പോകുക എന്നുള്ളൊരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. വയനാടിൻ്റെ യഥാർത്ഥ പ്രകൃതി ഭംഗി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകളാണ് ചുറ്റും നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ഭാഗത്ത് മഞ്ഞ് പെയ്യുന്ന മലനിരകൾ, മറുവശത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ വളരെ ട്രഡീഷണലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കെട്ടിടങ്ങളും വഴിയോരങ്ങളും നിറഞ്ഞ കാഴ്ചകളാണ്. താഴെ നിന്ന് കയറി ടോപ്പിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഒരു വ്യൂ പോയിൻ്റാണ്. അതിൻ്റെ ചുമരുകളിലൊക്കെ വയനാടിൻ്റെ ആ തനത് ഗോത്ര സംസ്കാരമൊക്കെ നിലനിൽക്കുന്ന പിക്ചറുകളുണ്ടല്ലോ, അതൊക്കെ നമുക്ക് കാണാൻ പറ്റും.
അപ്പോൾ ഇനി നമ്മൾ ട്രൈബൽ വില്ലേജിലെ ഹട്ടുകളിലേക്കാണ് പോകുന്നത്. അങ്ങോട്ടിങ്ങനെ കയറി പോകുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ എനിക്ക് നല്ലൊരു വ്യൂ കിട്ടി, മഞ്ഞിങ്ങനെ പെയ്തിറങ്ങുന്ന ഒരു കാഴ്ച. ഈ ഒരു ഏരിയയിലാണ് ഇനാഗ്രേഷനൊക്കെ നടന്നത്. അവിടെ ഒരു സ്റ്റേജ് സെറ്റപ്പ് നിങ്ങൾ കാണുന്നുണ്ടാവും, എന്നൂർ എന്നുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സൈനൊക്കെ കൊടുത്തിട്ട്. സമയം ഏകദേശം ഉച്ചയ്ക്ക് 1:30 ആയി, കുട്ടികൾക്ക് നല്ല വിശക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടെ ഗതിക എന്ന് പറഞ്ഞുള്ള ഒരു റെസ്റ്റോറൻറ്റ് കണ്ടത്. ഒന്നും നോക്കിയില്ല, കയറി പക്ക ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് തന്നെയായിരുന്നു സദ്യയാണ് കിട്ടിയത്. ആ കൂട്ടത്തിൽ നല്ല മുളയരി പായസം ഉണ്ട്. ഞാൻ ആ പിക്ചറാണ് ഷെയർ ചെയ്തിട്ടുള്ളത്, വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. മഞ്ഞ് വീഴുന്ന തണുത്ത കാറ്റും ഊണ് കഴിഞ്ഞിട്ട് നല്ല ചൂടുള്ള മുളയരി പായസവും, അടിപൊളി വൈബാണ്, യാതൊരു സംശയവുമില്ല. ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. മഴയത്ത് ഐശു കുടയൊക്കെ ചൂടി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന ഒരു സീനാണത്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് നമ്മൾ ഈ ട്രൈബൽ വില്ലേജിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു ഏരിയയിലാണ്, ഹട്ടുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ഭാഗം. വാക്കുകൾക്ക് അതീതമായിട്ടുള്ള മനോഹാരിത എന്നൊക്കെ കേട്ടിട്ടില്ലേ, അങ്ങനെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക ആ ഭംഗി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ കണ്ട ആ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ ഇറങ്ങി ചെല്ലുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയിൽ ട്രൈബൽസ് യൂസ് ചെയ്തിരുന്ന അവരുടെ ഉപകരണങ്ങളൊക്കെ പ്രദർശിപ്പിക്കുന്ന റൂമുകൾ നല്ലൊരു സൈനൊക്കെ ഉണ്ട് കേട്ടോ, അതിനെ വല്ലാണ്ട് അട്രാക്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു വൈക്കോലൊക്കെ ഉപയോഗിച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഗതി തന്നെയാണ്. അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്ന ആ വഴിയിലുള്ള കാഴ്ചകളാണിതൊക്കെ. രണ്ട് സൈഡിലും കോൺഫറൻസ് റൂമും മറ്റ് ഓഫീസ് സെറ്റപ്പും എന്തൊക്കെയാണ്, പക്ഷേ അതൊന്നും ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല, ജസ്റ്റ് ലോഞ്ച് ചെയ്തിട്ടല്ലേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനുള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് നല്ലൊരു വീഡിയോ ഷൂട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങളിവിടെ കാണുന്നുണ്ടാവുമല്ലോ, ഒന്നാമത് ആളുകളുടെ തിരക്കുണ്ട്, മാത്രമല്ല നമ്മൾ അങ്ങനെ ഒരു വ്ളോഗിങ് സെറ്റപ്പിലല്ല പോയിട്ടുള്ളത്. എന്നിരുന്നാലും കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ കവർ ചെയ്തു. മുൻപ് ഞാൻ പറഞ്ഞ പോലെ ഇവിടുത്തെ നിർമ്മാണങ്ങളൊക്കെ കംപ്ലീറ്റ് ഒരു എക്കോ ഫ്രണ്ട്ലി രീതിയിലാണ്. ഉദാഹരണത്തിന് ഈ വഴികളൊക്കെ കണ്ടാൽ മനസ്സിലാവും, കംപ്ലീറ്റ് വെട്ടുകല്ല് പാകിയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. മറ്റ് കോൺക്രീറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല, കംപ്ലീറ്റ് വെട്ടുകല്ലാണ് ആ വഴിയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ ഈ സൈഡിൽ കാണുന്ന മതിൽ പോലെ കിട്ടിയിട്ടുള്ള ഈ ഭാഗം, അത് മണ്ണ് ഉപയോഗിച്ച് മെഴുകിയെടുത്തിട്ടുള്ള ആ ഒരു രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ആ കുടിലിൻ്റെ ആ വരാന്തയിൽ കാറ്റൊക്കെ കൊണ്ട് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പ്രത്യേകിച്ച് കുട്ടികളുടെ കൂടെയൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അതൊരു പക്ഷേ നമ്മൾ എത്ര വലിയ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോയാലും നമുക്കത് കിട്ടിക്കൊള്ളണമെന്നില്ല. പണ്ടുകാലത്തൊക്കെ വയനാട്ടിൽ സ്ഥിരം കാഴ്ചയായിരുന്നു ഇത്തരം കുടിലുകളൊക്കെ, പ്രത്യേകിച്ച് ആദിവാസി ഊരുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചയാണ്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമല്ല, നമ്മളെയൊക്കെ പൂർവികന്മാർ പലരും താമസിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള കുടിലുകളൊക്കെ തന്നെ ആയിരിക്കാം. അന്ന് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് സന്തോഷത്തോടുകൂടി തന്നെ വലിയ വലിയ കുടുംബങ്ങൾ ഇത്തരത്തിലുള്ള ചെറിയ വീടുകൾ താമസിക്കുന്നു. ഇന്നതൊരു പ്രദർശന വസ്തുവായി മാറി, അതാണ് മാറ്റം. ഈ കാണുന്ന കുടിലുകളുടെ ഉള്ളിലൊക്കെ തന്നെ ആദിവാസി സമൂഹം ഉപയോഗിച്ചിരുന്ന പലതരത്തിലുള്ള വസ്തുക്കളുടെ പ്രദർശനങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ ഒന്നും തന്നെ അത് അറേഞ്ച് ചെയ്തിട്ടില്ല. അവിടെ ജോലി ചെയ്യുന്ന ഒരാൾ ഞങ്ങളോട് പറഞ്ഞു ഒക്കെ സെറ്റാക്കി വരുന്നേ ഉള്ളൂ, ഒരു പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ, ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ തന്നെ ഓപ്പൺ ആവുന്നതാണ്. സോ ചുറ്റുഭാഗത്ത് മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്, തണുത്ത കാറ്റടിക്കുന്നുണ്ട്, ഇടയ്ക്ക് ഒരു വെയിൽ അരയ്ക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ആംബിയൻസ് തന്നെയാണ് അവിടെ കിട്ടുന്നത്, യാതൊരു സംശയവും ഇല്ലാത്ത കാര്യത്തിൽ. എന്നൂര് ട്രൈബൽ ഹെറിറ്റേജ് വില്ലേജിൻ്റെ കാഴ്ചകൾ ഇവിടെ തീരുന്നില്ല, കാരണം എത്ര കണ്ടാലും മതി വരാത്ത, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല നല്ല വ്യൂസ് നമുക്കവിടെ കിട്ടും. പക്ഷേ ഞാൻ കവർ ചെയ്തിട്ടുള്ള വീഡിയോസ് ഇത്രയേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാഴ്ചകൾ തൽക്കാലത്തേക്ക് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം കൽപ്പറ്റയിൽ പുതിയതായി തുടങ്ങിയിട്ടുള്ള
നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലൊന്ന് കയറി, ജസ്റ്റ് ഒരു പർച്ചേസിങ്, മാത്രമല്ല ഹൈപ്പർ മാർക്കറ്റിൻ്റെ ആ ഒരു പർച്ചേസിങ് ഫീലൊക്കെ ഒന്ന് കുട്ടികൾ കണ്ടോട്ടെ എന്ന് കരുതിയിട്ട് കയറിയതാണ്. പോകുന്ന വഴി ചെറിയൊരു വിസിറ്റാണ് ഉദ്ദേശിച്ചത്, പക്ഷേ കാര്യമായ ഒന്ന് രണ്ട് പർച്ചേസുകളൊക്കെ ചെയ്യേണ്ടി വന്നു. അപ്പോൾ പർച്ചേസിങ് ഫീല് മാത്രമല്ല ക്യാഷ് പോയ ഫീലും ഉണ്ടായിരുന്നു. ഇനിവേ ചെറിയ ചെറിയ നഷ്ടങ്ങളും ചിലവുകളൊക്കെ നമ്മൾ സഹിച്ചാൽ പോലും നമ്മുടെ കുടുംബത്തോടൊപ്പമുള്ള ഇത്തരം യാത്രകളിൽ നമുക്ക് കിട്ടുന്ന സന്തോഷം അത് തന്നെയാണ് ഏറ്റവും വലുത്. അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളെ യാത്രകളിലും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. സോ നല്ല കുറേ കാഴ്ചകളുമായി മറ്റൊരു നല്ല വീഡിയോയുമായി എത്തുന്നവരേക്കും ഗുഡ് ബൈ, താങ്ക് യു.